ആനന്ദ് ബ്രോ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഒരു ആളാണ് താങ്കൾ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു കണ്ടുപിടുത്തം ഇത് ആദ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഫ്ലൈറ്റ് സ്വന്തമായിട്ടുണ്ടാക്കി പറപ്പിച്ചു. ഓക്കെ, ആകാശത്ത് മാത്രമല്ല കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊരു കണ്ടുപിടുത്തമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് സ്വന്തമായിട്ട് പറക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ സ്വയം നിർമ്മിതമായിട്ടുള്ള ഒരു മെഷീനിൽ പറക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ ട്രൈക്കിലേക്ക് എത്തുന്നത്. ആദ്യത്തെ പ്രൊജക്റ്റ് ഹെലികോപ്റ്റർ ആയിരുന്നു. അത് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ടും വേണ്ടി വരണമായിരുന്നു. പിന്നെ ടെക്നിക്കലായിട്ട് നോളജ് അന്നില്ലായിരുന്നു. അന്ന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതോടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നീടാണ് റെസ്ട്രിക്ഷൻസ് കുറവായിട്ടുള്ള, അതായത് നമ്മുടെ ലീഗൽ റെസ്ട്രിക്ഷൻസ് കുറവായിട്ടുള്ളതും എന്നാലിട്ട് ചീപ്പായിട്ട് പറക്കാനും പറ്റിയ ഒരു മാർഗം നോക്കുന്നത്. അങ്ങനെയാണ് ട്രൈക്കിലേക്കും പാരാമോട്ടറിലേക്കും വരുന്നത്. താങ്കൾ അറിയപ്പെടുന്നത് ആനന്ദ് ഹെലിക്സ് കല്യാണി എന്നാണല്ലോ. എങ്ങനെയാണ് ആ ഒരു പേര് വരുന്നത്? ആക്ച്വലി എൻ്റെ നെയിം ആനന്ദ് ചന്ദ്രൻ എന്നാണ്. ഓക്കെ. പിന്നെ ഹെലിക്സ് കല്യാണി എന്ന് ചേർന്നത് എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഹെലികോപ്റ്റർ ആയിരുന്നു. അതിൽ നിന്നാണ് ഹെലിക്സ് എടുത്തത്. കല്യാണി എന്നുള്ളത് എൻ്റെ അമ്മൂമ്മയുടെ പേരാണ്. അമ്മൂമ്മ നല്ല സപ്പോർട്ടായിരുന്നു ഇതിനകത്ത്. അതുകൊണ്ടാണ് ഈ ഹെലിക്സ് കല്യാണിയും കൂടെ ചേർന്നത്. ഇതിനു വേണ്ടിയിട്ട് ജോബ് ഒക്കെ റിസൈൻ ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ, ജോബ് റിസൈൻ ചെയ്തു. എവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ HAലായിരുന്നു ആദ്യം. ഇവിടെ ബോംബെ നാസിക്കിലായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം അവിടെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഈ റിലയൻസിലോട്ട് കയറി. ഓക്കെ. റിലയൻസ് ഏവിയേഷനിൽ. ഓക്കെ. അവിടെ ഫ്യൂലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അവിടെ ഫ്യൂലിൻ്റെ ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫ്യൂല് ചെയ്യുക, എയർക്രാഫ്റ്റ് ഫ്യൂല് ചെയ്യുക, അങ്ങനെയൊക്കെ ഇതായിരുന്നു. പിന്നെ അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് പിന്നെ ഞാൻ ഗുജറാത്തേക്ക് ട്രാൻസ്ഫറായി. പിന്നെ ലീവിന് വന്നപ്പം എനിക്ക് ഈവൻ എന്നൊക്കെ ഞാൻ ഫ്ലൈ ചെയ്യുമായിരുന്നു പാരാമോട്ടറിലായിട്ട്. ഓക്കെ. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ പ്രൊജക്റ്റൊന്നും നടക്കുന്നില്ല. ഓക്കെ. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു എൻ്റെ ടാലൻറ്റ് ഞാൻ എന്ത് നശിപ്പിച്ചു കളയുന്നു. അങ്ങനെയാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന മെഷീന് 130,000 ആണ്. ഇപ്പം ആ ഫ്ലോട്ടും വെള്ളത്തിലും കരയിലും ഓടുന്നതിനും മൊത്തത്തിൽ 180,000 രൂപ. അത് ലേബർ ചാർജ് ഇല്ലാണ്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത് ഞാൻ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് AME. അത് ട്രിവാൻഡ്രത്താണ്. ഇത് റീജിയൻ മിനിസ്റ്റർ ഓഫ് ഏവിയേഷനിലാണ് കംപ്ലീറ്റ് ചെയ്തത്. നാട്ടിൻ പുറത്തുകാരൊക്കെ ഒരിക്കലും ഇങ്ങനെയുള്ളതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കളിയാക്കലുകൾ വന്നേക്കാം, നീ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പോകുന്ന അത്തരത്തിലൊക്കെ വന്നേക്കാം. അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർ തന്നെ എന്നെ സ്റ്റേഷനിലും കെട്ടിച്ചിട്ടുള്ളതാണ്. അത് ആദ്യം ഇത് ഇറങ്ങുന്ന സമയത്ത്. ഓക്കെ ഓക്കെ. അത് പക്ഷേ അതൊരു വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. അത് ഇനി എന്ത് പുതിയതായിട്ട് ഇറങ്ങിയാൽ തന്നെയും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അത് നമ്മൾ മുന്നേറുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. കുറച്ച് സമയങ്ങൾ എടുക്കേണ്ടി വന്നു. ഒരു 8-10 വർഷം എടുക്കേണ്ടി വന്നു ഈ ഒരു ലെവലിൽ ഞാനിപ്പോൾ എത്താൻ. അതുപോലെ തന്നെ കുറേ ആളുകൾ ആനന്ദിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് ഒരെണ്ണം വേണം, എത്ര വേണമെങ്കിലും തരാം, സ്വന്തമായിട്ട് വേണം, അത്തരത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാലും വേണം, ആഗ്രഹമുണ്ട്, ഒരെണ്ണം ചെയ്യണം ചേട്ടാ. നമുക്ക് എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റില്ല. ജോബും കാര്യങ്ങളോട്ട് പോയത് എനിക്ക് ഒരെണ്ണം വേണം. അങ്ങനെ അന്വേഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ടെക്നിക്കൽ സൈഡായിട്ട് അന്വേഷിക്കുന്നവരുണ്ട്, ഇതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നവരുണ്ട്, ഇത് എങ്ങനെ ലീഗലി പറത്താം എന്നും ചോദിക്കുന്നവരുണ്ട്. പുള്ളിയുടെ പേര് മുകേഷ് അല്ലേ? മുകേഷ് എന്ന് പറയാൻ എനിക്ക് ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ കിട്ടിയതാണ്. ഈ ഒരു ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിട്ടിയാണ്. പുള്ളി നല്ല സപ്പോർട്ടാണ്. അവരെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് അന്നും ഇന്നും. ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഇത് 3-in-1 ട്രൈക്കാണ്. ഇത് കരയിലും വെള്ളത്തിലും ആകാശത്തും പോകാൻ സാധിക്കുന്ന മെഷീനാണ്. കരയിലൂടെ ആണെങ്കിൽ വീൽ സിസ്റ്റും വെള്ളത്തിലൂടെ ആണെങ്കിൽ ഫ്ലോട്ട് ഫിറ്റ് ചെയ്തും പറക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പാരാഗ്ലൈഡർ വിങ് എൻ്റെ ഇവിടെ കണക്ട് ചെയ്ത്. ഇത് ഇതിൻ്റെ CG പോയിന്റ് ആണ്. ഇതിൻ്റെ പൈലറ്റ് സീറ്റാണ്. ഇത് പാസഞ്ചർ സീറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഇതാണ്. ഇത് തിരിച്ചാണ് ഇത് ലെഫ്റ്റും റൈറ്റും പോകുന്നത് കരയിലൂടെ. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് ബ്രേക്ക്, ഇത് ആക്സിലറേറ്റർ, ഈ കാണുന്നത് എമർജൻസി ബ്രേക്ക്, അത് ഡിസ്ക് ബ്രേക്ക് ആണ്. അതുപോലെ ഇതിൻ്റെ ക്ലച്ചിന് ഗിയറും വരുന്നത് എൻ്റെ ഈ സൈഡിലായിട്ടാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് മേലോട്ട് ക്ലച്ച് പിടിച്ച് മേലോട്ട് ഇടാമെങ്കിൽ സെക്കൻഡ് ഗിയർ, പിന്നെ തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത് ഗിയർ, സിക്സ്ത് ഗിയർ. അത് ത്രൂ കേബിളാണ് എഞ്ചിനകത്തോട്ട് പോയേക്കുന്നത്. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് ആണ്. ഈ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 liter ആണ്. കരയിലൂടെ ആണെന്നുണ്ടെങ്കിൽ 1 liter 1 മണിക്കൂറും, വെള്ളത്തിലൂടെ 3/4 മണിക്കൂറും, പറക്കുമ്പോൾ അത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ് കിട്ടുന്നത്. അതുപോലെ ഇത് ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണ്, NS ബൈക്ക് എഞ്ചിനാണ്, NS പൾസർ NS 200 എഞ്ചിനാണ്. 3.5 HP ആണ് ഇതിൻ്റെ പവർ. റേഡിയേറ്റർ ആണ് ഇത്, ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണെന്ന് പറഞ്ഞു. ഇത് റേഡിയേറ്റർ, ഇതിൻ്റെ കാർബറേറ്റർ, ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പല്ലർ. ഈ പ്രൊപ്പല്ലറൊക്കെ ഇറങ്ങിയിട്ടാണ് ഇത് കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും മുന്നോട്ട് നീങ്ങുന്നത്. ഈ പ്രൊപ്പല്ലറിനെ നമ്മൾ അക്കോമഡേറ്റ് എഞ്ചിനകത്തോട്ട് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇവിടെ ഒരു ഹബ് യൂണിറ്റ് ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കപ്ലർ. ഈ കപ്ലറും ഹബ് യൂണിറ്റും ഈ ഫ്ലാൻ്റ് കൂടെ വെച്ചിട്ടാണ് ഇതിന് നമ്മൾ പ്രൊപ്പല്ലറിനെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ആണ്, അതുകൊണ്ട് തന്നെ അത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. ആ ഗിയർ ഷിഫ്റ്റിങ് ബൈക്കിൻ്റെ എൻജിൻ്റെ അതേ ഗിയർ ഷിഫ്റ്റിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റഡർ. ഈ റഡർ ടേൺ ചെയ്തിട്ടാണ് വെള്ളത്തിലൂടെ ലെഫ്റ്റും റൈറ്റും പോകുന്നത്. എന്നാലിട്ട് കരയിലൂടെ ഇതിന് ഒരു ഗുണമുണ്ട്, ഇച്ചിരിയുടെ സ്റ്റെബിലിറ്റി കൂടും. അതായത് പുറയിൽ നിന്ന് വരുന്ന ഈ പ്രൊപ്പല്ലറിൽ നിന്ന് വരുന്ന വിൻഡ് വാഷ് ഉണ്ട്, നല്ല നല്ല ഹൈ വെലോസിറ്റി വരുന്ന വിൻഡ് വാഷ് ഉണ്ട്. ആ വിൻഡ് വാഷ് കൊണ്ട് എപ്പോഴും റഡർ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് കേബിൾ ത്രൂ കേബിൾ വഴി നോസ് ഫീലായിട്ട് കണക്റ്റ് ആണ്. അപ്പോൾ ഇത് നേരെ നിൽക്കുമ്പോൾ എപ്പോഴും ആ നോസ് ഫീൽ സ്റ്റഡി ആയിരിക്കും, സ്ട്രൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കാല് സ്ലിപ്പായി പോയാലും ആ നോസ് ഫീൽ സ്റ്റഡി ആയിരിക്കും, നേരെ തന്നെ പോകും, വളഞ്ഞു തിരിഞ്ഞൊന്നും പോകത്തില്ല, മറിയത്തതുമില്ല. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് വീല്, ലാൻഡിങ് വീല്. ഇതാണ് ഇത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബാക്ക് ഡ്രം ബ്രേക്ക് ആണ്, ഫ്രണ്ട് ഡിസ്ക് ആണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈലൻസർ. ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈലൻസർ, അതും NS200 ബൈക്കിൻ്റെ സൈലൻസർ ആണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് അബ്സോർബർ ആണ് ഈ കാണുന്നത്. ഇത് പ്ലാറ്റിനയുടെ ആണ്, പ്ലാറ്റിന ബജാജ് പ്ലാറ്റിനയുടെ ഷോക്ക് അബ്സോർബർ ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന LED ലൈറ്റ്സ് ആണ്, ഫുള്ളും LED ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചാർജിൽ ഒരുപാട് ലൈറ്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നാവിഗേഷനായിട്ട് ഓൺ ആക്കുന്ന ഈ സ്വിച്ചാണ്, ഈ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇതാണ് എൻ്റെ നാവിഗേഷൻ ഓൺ ആക്കുന്നത്. നാവിഗേഷൻ ഓൺ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ലൈറ്റ്സ് എല്ലാം കത്തും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഗ്രീനും ലെഫ്റ്റ് സൈഡിൽ റെഡും ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് LED ലൈറ്റ്സ് തന്നെയാണ്. അത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ മൂന്നെണ്ണം കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ട്രൈക്കാണ്, ട്രൈസൈക്കിൾ എന്ന് പറയുന്നുണ്ട്. മൂന്ന് വീൽസ് വന്നുകൊണ്ടാണ് ട്രൈസൈക്കിൾ എന്ന് പറയുന്നത്, ട്രൈക്ക് എന്ന് പറയുന്നത്. ട്രൈസൈക്കിൾ കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഈ ഇതിന് മിറർ ഉപയോഗിക്കുന്നുണ്ട്. കരയിലൂടെ പോകുന്നതുകൊണ്ട് എന്തൊക്കെയാലും മസ്റ്റായിട്ടും മിറർ വേണം. അത് വെള്ളത്തിലൂടെ ആയാലും മിറർ വേണം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മിറർ വെച്ചിട്ടുണ്ട്. അത് യമഹ ഫേസറിൻ്റെ മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ. അതും ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ. അതും NS200 തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സാധനം തട്ടി പൊട്ടിപ്പോയതാണ് ഡിസ്പ്ലേ. അതിനകത്ത് തന്നെ നമുക്ക് എൻജിൻ ടെമ്പറേച്ചർ അറിയാൻ പറ്റും, ഗിയർ ന്യൂട്രൽ ആണെന്നറിയാൻ പറ്റും, ബാറ്ററി കണ്ടീഷൻ അറിയാൻ പറ്റും, പിന്നെ എൻജിൻ ഓയിലും അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം, മീറ്റർ കൺസോൾ കൊണ്ടുള്ള ഗുണം. ഈ മീറ്റർ കൺസോളിനകത്ത് എൻജിൻ RPM അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻജിൻ്റെ റേസിങ്ങും മുന്നോട്ട് പോകുന്ന ആ തെള്ളലും വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ഏത് ഗിയറിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, കൂടുതലായിട്ട് ഓട്ടിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്നും. പിന്നെ ഇതിനകത്ത് 7 amps ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വേറെ പറയാനാണെന്നെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് GI GP, അലുമിനിയം, സ്റ്റീല്, പിന്നെ പ്ലൈവുഡ്. പ്ലൈവുഡ് നമുക്ക് ഫ്ലൈയിങ്ങിന് ആവശ്യമില്ല. പിന്നെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആ റഡർ സിസ്റ്റം ഊരി മാറ്റും, ഈ ഫ്ലോട്ട് സപ്പോർട്ട് ഊരി മാറ്റും. എന്നിട്ട് ഇതിനകത്ത് മാക്സിമം എന്തെല്ലാം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം കുറച്ചിന് ശേഷമായിരിക്കും ഇത് ഫ്ലൈ ചെയ്യിക്കുന്നത്. ഈ അതിനുവേണ്ടി ഈ രണ്ട് സാധനങ്ങളെ ഇപ്പോൾ ആക്ച്വലി മാറ്റാറുള്ളൂ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും ഫാസ്റ്റ്നെസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വയറ്റൈസ് ആണ്, ഫാസ്റ്റ്നെസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ലൈറ്റ് വെയിറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ്, അത്ര ഭാരം കുറയുന്നത് കുറയട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ CG point. ഇവിടെയാണ് പാരാഗ്ലൈഡർ വിങ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ. ഇതാണ് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ്. ഇത് സീറ്റ് ബെൽറ്റ് ആണ്. ഇത് ഫ്ലൈ ചെയ്യുമ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഇത് ഉപയോഗിക്കത്തില്ല. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കന്നാസാണ്. ഈ കന്നാസ് വെച്ചിരിക്കുന്നത് ലൈറ്റ്, അതും ഒരു പ്ലാസ്റ്റിക് സാധനമാണ്, അതും ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ടാണ് കന്നാസ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ മൂന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വെള്ളയും ചുമപ്പും പിന്നെ നീലയും. ഈ വെള്ള എന്തിനാണ് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു ക്രൂയിസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ കൂടെ പോകുമ്പം ക്രൂയിസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാർബറേറ്റർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ വെള്ള ലൈറ്റ് നമുക്ക് കാണാനും വേണ്ടി സഹായിക്കും. എന്തിനാണ് റെഡ് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊപ്പലർ കറങ്ങുന്നുണ്ട്, ഇത് ഡേഞ്ചറസ് സോണാണെന്ന് കൂടി അറിയിക്കാനാണ് റെഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബ്ലൂ കൊടുത്തിരിക്കുന്നത് അത് വെറും ഏതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കേജ് അറിയാനും വേണ്ടിയിട്ട്, ഈ പ്രൊപ്പലർ കറങ്ങുകയാണ്, ഈ കേജ് അറിയാനും വേണ്ടിയിട്ടുണ്ടെങ്കിൽ കേജിനകത്ത് മൂന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രയും ഭാഗത്ത് എന്തോ ഒരു സാധനം കാണുന്നുണ്ട്, ഒരു കറങ്ങുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഈ ഹെലിക്സ് എന്നുള്ളത് പണ്ട് ഞാൻ എൻ്റെ ഒരു രസത്തിന് വേണ്ടി കൊടുത്തിരുന്നതാണ്, പക്ഷേ അതിപ്പോൾ എൻ്റെ ബ്രാൻഡ് നെയിം ആക്കിയിരിക്കുകയാണ് ഹെലിക്സ് എന്നുള്ളത്. അത് ഹെലികോപ്റ്റർ, എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഹെലികോപ്റ്റർ ആയതുകൊണ്ടാണ് അതിൽ നിന്നാണ് എടുത്തത് ഈ ഹെലിക്സ് എന്നുള്ള വേർഡെടുത്തത്. ഇതിനകത്ത് നെറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രൊപ്പലറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഈ പ്രൊപ്പലർ ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അടുപ്പിച്ച് ഏതെങ്കിലും തീരെ സൈഡ് അടുപ്പിച്ച് പോകുന്ന സമയത്ത് മരങ്ങളൊക്കെ കാണും, ആ മരങ്ങളൊന്നും തട്ടാതിരിക്കാനാണ് ഈ പ്രൊപ്പലറിന് കേജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊപ്പലർ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് തടിയാണ്, ഒരു തടിയല്ല, മൂന്ന് തടികൾ ഒട്ടിച്ച് വെച്ചിട്ട് അതിനെ പിന്നെ ഇതിനകത്ത് ഡയമെൻഷൻ കൊടുത്തിട്ടാണ് ഈ പ്രൊപ്പലർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പൈൻ വുഡാണ്. വുഡ് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വുഡ് പൊട്ടി എവിടെയെങ്കിലും തട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടുന്നത് ഈ പ്രൊപ്പലർ മാത്രമായിരിക്കും. ഇത് പൊട്ടുന്നത് കൊണ്ട്
ഫർദർ ഡാമേജ് നമുക്ക് എഞ്ചിനിലോട്ട് ഉണ്ടാവുകയില്ല. എഞ്ചിൻ സൈഡും ഹബും കപ്ലറും എല്ലാം എപ്പോഴും സേഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊപ്പലർ മാത്രം റിമൂവ് ചെയ്താൽ മതി. നേരെ മറിച്ച് ഇതൊരു ഹാർഡ് മെറ്റീരിയൽ ആയിരുന്നു ആണെങ്കിൽ ഈ പ്രൊപ്പലറും ഡാമേജ് ആവും, ഈ പറയുന്ന ബാക്കി സാധനം ഷാഫ്റ്റും കാര്യങ്ങളും കപ്ലറും ബെയറിങ്ങും എല്ലാം പോകും. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഒരു ഒരു മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് ഇതെങ്ങനെയാണ്, ഇത് മോഡിഫൈ ചെയ്യാൻ പോവാണ് അതോ വേറെ പ്രൊജക്റ്റിലേക്ക് പോവാണ് ചെയ്യുന്നത്? ഇത് ഞാൻ ഇനി വേറൊരു പ്രൊജക്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഇത് മോഡിഫൈ ചെയ്യുന്നില്ല, കാര്യം ഇത് ഇന്ത്യാസ് ഫസ്റ്റ് 3-in-1 ഹോം മെയ്ഡ് ട്രൈക്ക് ആണ്. ഹോം മെയ്ഡ് ഫസ്റ്റ് ആണല്ലേ, ഇന്ത്യാസ് ഫസ്റ്റ് ഹോം മെയ്ഡ് 3-in-1 ട്രൈക്ക് ആണ്. എന്തായാലും താങ്കളുടെ പുതിയ പ്രൊജക്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം.